ഗിഫ്റ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട് ഡയമണ്ട് ഹിൽസിൽ എന്തിനാ വന്നേ? നീ ഒരു ഫോട്ടോഗ്രാഫറായ സ്ഥിതിക്ക് ഇതിനേക്കാൾ നല്ല എന്ത് ഗിഫ്റ്റാ ഞാൻ തരേണ്ടത്? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന്? നിങ്ങളുടെ ഹണിമൂണിന് ഐ തിങ്ക് ദിസ് ക്യാൻ ബി ദ ബെസ്റ്റ് പ്ലേസ്. ആഹാ, അതിനിടയ്ക്ക് നീ അതും തീരുമാനിച്ചോ? പിന്നെ നിന്റെ കാര്യത്തിൽ എന്നും എനിക്കൊരു സ്പെഷ്യൽ കെയറിംഗ് ഉണ്ടല്ലോ. അങ്ങോട്ട് നോക്കേ, ആ സ്കൈ മൗണ്ടനെ കണ്ട ഫസ്റ്റ് ടൈം കിസ്സിനായി കാത്തു നിൽക്കുന്ന ലവേഴ്സിനെ പോലെ ഉണ്ടല്ലേ. ഓ, സമ്മതിച്ചു. ഇനി ഇവിടെ നിന്നാലേ ഒത്തിരി ലേറ്റ് ആവും. അമ്മ ഇവിടെ തിരക്കുന്നുണ്ടാവും. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ബാക്കി കിടക്കുക. വാ, നമുക്ക് പോവാം. എടി പ്ലീസ്. അല്ല, അത് പിന്നെ ഒരമണിക്കൂറെങ്കിലും നിനക്ക് എന്റെ കൂടെ സ്പെൻഡ് ചെയ്തൂടെ? നിന്നോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഹോപ്പ്ലെസ് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് ഇതുവരെ വന്നത്. എന്നിട്ടിപ്പോ നീ ഇങ്ങനെ പറഞ്ഞ അപ്പോഴേക്കും സെൻഡ് ആയോ? ഇത്ര കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. പോരെ, വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഈ സീനറി അതിന്റെ മാക്സിമം ഡെപ്തോടുകൂടി കിട്ടണം. ഒരു പെയിന്റിംഗ് പോലെ. ഷുവർ. നിന്റെ ജീവൻ എടുക്കാൻ അരമണിക്കൂറിനകം വളരെ നാച്ചുറൽ ആയ കാർഡിയാക് അറസ്റ്റ്. തൊട്ടു പോകരുതല്ലേ? നീ എന്താടി കരുതിയത്? ഈ ക്ലാര മാറിയെന്നോ? ഇല്ല, അങ്ങനെ മാറണമെങ്കിൽ ഈ ക്ലാര ഇല്ലാതാവണം. നിനക്ക് ഓർമ്മയുണ്ടോ ഞാനെന്ന് പറഞ്ഞത്? ഞാനില്ലാത്ത ഒരു ജീവിതം നീ സ്വപ്നം കാണണ്ടെന്ന് കേട്ടില്ല നീ അന്ന്. നീ നിന്റെ സൗഭാഗ്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. You are selfish, Marilyn. You are selfish. അതുകൊണ്ട് തന്നെ ഈ മരണം നീ അർഹിക്കുന്നു. നിനക്കും അറിയാലോ ഈ കെമിക്കലിന്റെ ഒരംശം പോലും നിന്റെ രക്തത്തിൽ നിന്ന് കണ്ടെത്താനാവില്ലെന്ന്. That means നിന്റെ യഥാർത്ഥ മരണ കാരണം അതെന്നും അൺഐഡന്റിഫൈഡ് ആയിരിക്കും. ഇൻ ദ ഹിസ്റ്ററി ഓഫ് മെഡിക്കൽ സയൻസ് ഞാനും നീയും പഠിച്ച അതേ തിയറി. ഞാൻ വിളിച്ചതല്ലേ നിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ? പക്ഷെ നീ കേട്ടില്ല. നീയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. നീ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞത് മുതലാ നീ എന്നേക്കുമായി നഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. സോറി മോളെ. നിന്റെ ഈ ബോഡി താഴേക്ക് പതിക്കുമ്പോഴേക്കും ഞാൻ ഇന്ന് യുഎസിലേക്ക് പറഞ്ഞിരിക്കും. Your faith, baby. Your faith. Happy journey. ഈ കെമിക്കൽ ഇല്ലാതാക്കും.
വിചാരിച്ചു അമേരിക്കയിലെ ആഡംബര ജീവിതത്തിൽ സുഖിച്ച് ജീവിക്കുന്ന നീ എപ്പോഴും സേഫ് ആയിരിക്കുന്നു. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഒരു നിരപരാധിയെ നീ കൊന്നി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോ നീ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഇങ്ങനൊരു ട്രാപ്പ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. മരണം ഉറപ്പാക്കിയിട്ടും ജീവന് വേണ്ടി യാചിക്കുന്ന ഒരാളുടെ വേദന അത് നീ മനസ്സിലാക്കണം. ഈ സ്പോട്ടിൽ വെച്ച് തന്നെ അമേരിക്കയിൽ നിന്നും നിന്നെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം അതാണ് സോഫിയയും മരണത്തോട് മല്ലടിക്കുന്ന നിന്റെ നിരപരാധിയായ അമ്മയും. എനിക്ക് ജീവിക്കണം. ഒരിട്ട് ജീവന് വേണ്ടി ഇതുപോലെ ഞാനും നിന്നോട് ശരിക്കും കെഞ്ചിയില്ലേ? പക്ഷെ നീ എനിക്ക് തന്നില്ല. ഒരു നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കിയത് എന്റെ പ്രതീക്ഷകളാ, എന്റെ സ്വപ്നങ്ങളാ. എന്റെ അമ്മ, എന്റെ വിവാഹം, അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം. സോഫിയ, സോ യു ഡോണ്ട് ഡിസേർവ് എ ലൈഫ്. വിഷ് യു എ ഹാപ്പി ജേർണി.